ശരിക്കാണ് ശ്രീജിത്ത്, ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ നേതാക്കൾ താങ്കളെയും അതുപോലെ മഹിജയെയും സന്ദർശിക്കുമെന്ന് പറയുകയാണ്. ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ഉണ്ടോ? വളരെയേറെ പ്രതീക്ഷയുണ്ട്. സഖാവ് സിപിഐയുടെ സമന്വയ നേതാവ് സഖാവ് സാനൻ രാജേന്ദ്രൻ ഞങ്ങളുടെ അടുത്തെത്തി. വലിയ ഒരു മരുഭൂമിയിൽ മഴ പെയ്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. സഖാവ് സ്വാന്തനമായി വന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സർക്കാർ പ്രതിനിധികളുടെയും പിന്തുണ അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ സിപിഐഎമ്മിന്റെ സമുന്നത നേതാക്കന്മാർ, ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നീതി ലഭ്യമാക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. കേരള സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ വെച്ചു പുലർത്തുന്നത്. നിങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലല്ലോ. നേരത്തെ തന്നെ എല്ലാ നേതാക്കളും തന്നെ കടകംപള്ളി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ശിവി ശിവൻകുട്ടി എംഎൽഎ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അപ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ജിഷ്ണുവിൻ്റെ മരണത്തിന് കാരണക്കാരായ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടണം, ഈ ഒരു നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതിൽ നിന്നും ആ നിലപാടിൽ നിന്ന് മാറുന്നില്ലല്ലോ. ഒരിക്കലും നിലപാടിൽ മാറണമെങ്കിൽ ഞങ്ങൾ മരിക്കണം. നിലപാടിൽ ഉറച്ചു നിന്നാണ് ഞങ്ങൾ പോരാട്ടം നയിക്കുന്നത്. ജീവൻ വെച്ച് ഞങ്ങളുടെ മാത്രം ജീവനല്ല, ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവനാണ് അവിടെ അവൾ സ്വയം സമർപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ എത്ര വിലക്കിയിട്ടും അവളെ പിന്മാറുന്നില്ല. വലിയ സങ്കടമാണ് ഞങ്ങൾക്കുള്ളത്. അതിലാണ് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സുരുകുന്നത് അവളെ ഓർത്തിട്ടാണ്. അപ്പോ നിലപാടിൽ ഒരു വ്യത്യാസവുമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള സമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു നിലപാട്, ഞങ്ങളുടെ ഏറ്റവും പ്രധാന നിലപാട് ജിഷ്ണുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. ആ ആവശ്യവുമായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ആവശ്യവുമായി എത്തിയപ്പോഴാണ് ഞങ്ങളുടെ സഹന സമരത്തെ അക്രമ സമരമാക്കി മാറ്റി ഞങ്ങളെ പലരുമായി കൂട്ടിച്ചേർത്ത് അവഹേളിച്ചു, ഞങ്ങളെ ചവിട്ടി മെതിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ ജിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ ആ ഉറപ്പ് നൽകുന്നവരെ ഞങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ തുടരുന്നത്. അത് കേരള സമൂഹത്തിന് ബോധ്യപ്പെടും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കേരളത്തിലെ ഓരോ കുഞ്ഞിന് പോലും ഞങ്ങളോട് പിന്തുണ പ്രഖ്യാപിച്ച കുഞ്ഞിന് പോലും ബോധ്യപ്പെടുന്ന തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ശ്രീജിത്ത്, കേരള സമൂഹത്തിന് ബോധ്യമുള്ള ഒരു വിഷയം തന്നെയാണ് ജിഷ്ണു കേസും അതുപോലെ തന്നെ പോലീസ് ആസ്ഥാനത്ത് നടന്ന മഹിജയ്ക്കെതിരായ പോലീസ് നടപടിയുമെല്ലാം കേരള സമൂഹത്തിന് ബോധ്യമുള്ള ഒരു വിഷയമാണ്. എങ്കിലും കൂടി ചോദിക്കട്ടെ, താങ്കൾക്കെതിരെ ഒരു ഗൂഢാലോചന കുറ്റം ആരോപിക്കുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരു മണിക്കൂർ മുമ്പെയാണ് എന്നെ ഒരു പോലീസിലെ ഒരു സമന്വയനായ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ച് സൂചന നൽകിയത്. അവർക്ക് മറ്റ് അറസ്റ്റിലായ അഞ്ചു പേർക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ കൂടി അതിൽ പ്രതിയാകണം. നിങ്ങളെ പ്രതിചരിക്കാനും നിങ്ങളെ ജയിലിലടക്കാനുമുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. കരുതിയിരിക്കുക. ഞാൻ പറഞ്ഞു കരുതിയിരിക്കാനൊന്നുമില്ല. ആശുപത്രിയിൽ കിടക്കുന്നു, ജയിലിലേക്ക് കിടക്കുന്നു. എന്റെ പാർട്ടിയുടെ AKGയും EMSഉം ഒക്കെ കടന്ന ജയിലിലേക്ക് പോകാൻ എനിക്ക് വളരെ ആവേശമാണ് എന്ന മറുപടിയാണ് ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് കൊടുത്തിട്ടുള്ളത്. എനിക്കറിയാം ഒരു ഗൂഢാലോചനയും ചതിക്കുഴികളെ വളരെ സൂക്ഷ്മതയോടെ നോക്കി മുന്നോട്ട് സമരം നയിച്ച ഒരാളാണ് ഞാൻ. ഈ സമരം ഇതിൽ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ സ്വാധീനിച്ചതും രണ്ടുപേർ മാത്രമാണ്. ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ആത്മാവ്, അവനോട് നീതി ചെയ്യുക എന്ന എൻ്റെ വിശ്വാസം. രണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പെങ്ങളുടെ മനസ്സ്, ചോദ്യങ്ങൾ, അതുമാത്രമാണ് എന്നെ സ്വാധീനിച്ചത്. വേറെ ഒരു ശക്തികളും സ്വാധീനിച്ചില്ല എന്ന് എന്റെ പാർട്ടിയുടെ ഇന്ത്യയിലെ സമുന്നത നേതാക്കൾക്ക് ഞാൻ ജീവൻ സത്യം ചെയ്ത് നൽകിയിരിക്കുകയാണ്, ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ശ്രീജിത്ത് ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. മനഃപൂർവം ഏതെങ്കിലും ഒരു ശക്തിയുടെ സ്വാധീനത്തിന് ഞാൻ വഴങ്ങി എന്ന് ആരെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അന്ന് ശ്രീജിത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്ന് എന്റെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവിന് ഞാൻ അല്പം മുമ്പ് വാക്ക് നൽകിയിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീജിത്ത്, വാർത്തയോട് പ്രതികരിച്ചതിന്.